ലോട്ടറിക്ക് മുടക്കിയ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ആ മേനോന്റെ കടങ്കിലും തീർന്നിരുന്നു. എപ്പോഴാ ഭാഗ്യം വന്ന് കയറുകയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അമ്മാവ? ജാതകവശ നല്ല സമയമാ എന്റെ കുട്ടിക്ക്. ആ എങ്ങനെങ്കിലും നിന്റെ സമയം തെളിഞ്ഞാ മതിയായിരുന്നു. നായ്ക്കൾ കുറയ്ക്കുന്നു. ആരാത് പോറാ പട്ടി വരുന്നത്? വേണ്ടാട്ടോ, എന്റെ അടുത്ത് വേണ്ട. ഇതാ പുണ്യല്ലേ. അതെ എന്റെ മോൻ ഇനി വന്നല്ലോ. അതെ വന്നു അമ്മേ. നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നീ അവിടെ നിക്ക്, നിനക്ക് നിനക്ക് എന്നെ അപ്പുണ്ണി, നീ ഇനി 5 കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത്. അതെ അതായിരുന്നു പ്ലാൻ ചേട്ടാ. പക്ഷേ ആശ്രമത്തിൽ ഇത് മോഷണം നടന്നു. എന്ത് മോഷണം? മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നകിരീടം കാണാതെ പോയി. നീയാവും മോഷിച്ചത്? ചേട്ടാ, സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ്. പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി. നീ വന്ന് കുളിച്ച് ആഹാരം കഴിക്ക. വേണ്ട അമ്മേ, ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം. പിന്നെ ഒരു കാര്യം, ആരും ഇനി എന്നെ അപ്പുണ്ണി എന്ന് വിളിക്കരുത്. ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി കരയരുത്, ആരും ദുഃഖിക്കണ്ട. ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ അകത്തേക്ക് വരുന്നില്ലേ? ചേട്ടാ, ബീഡി വലി കുറയ്ക്കണം കേട്ടോ. ചേട്ടൻ ഏത് ബീഡി വലിക്കണേ? നീ വല്ലതും കഴിക്കാൻ പോയിട്ട്. അല്പം വേദനിക്കട്ടെ എന്ന്. ഇന്ന് എന്തായാലും ചീത്തവിളി ഉറപ്പാ. വളയുടെ കാര്യം ഞാൻ എന്താ പറയാ വീട്ടില്? നോണ പറയാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിരുന്നു. വല്ല വത്സമ്മയോ സുമതിയോ ആരെങ്കിലും തന്നു പറഞ്ഞാ പോരെ. ഇനിയിപ്പോ എന്നും അമ്പലത്തിൽ വരാനും പേടിയാ. ഞാൻ പറയാറില്ലേ ഒരു അമ്മാനെ കുറിച്ച്, അപൂർണാനന്ദ സ്വാമികൾ. പുള്ളി വന്നിട്ടുണ്ട് വീട്ടില്, ഇനി നിത്യം അമ്പലത്തിൽ കാണും. ഞാൻ പോരുമ്പോ പുളിയും തേവാരും നടക്കണേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ കേട്ടിട്ടുണ്ട്. നാട്ടില് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി മുങ്ങിയ ആളല്ലേ. മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ കള്ളനാണെന്ന്. പെണ്ണുങ്ങളെ കണ്ടാൽ ഒരു പ്രത്യേകതരം നോട്ടവും ശൃംഗാരവും. ഒന്ന് മിണ്ടാണ്ടിരിക്കും വിജയട്ടെ, വരൂ നമുക്ക് പോവാ. നിൽക്കൂ വത്സ. എന്താ കുട്ടിയുടെ പേര്? വിജയൻ. എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണെന്ന് പറഞ്ഞേ? സ്വാമിയാണെന്ന് തോന്നണെന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പോ നോക്കിപ്പോയതാ. ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ? എനിക്ക് അറിയാം. ആരാ? ഹിന്ദു, സ്വാമിയുടെ സഹോദരിയുടെ മകൾ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാം, പക്ഷേ രണ്ടുപേർക്കൊപ്പം വേണ്ട. കുട്ടി അങ്ങോട്ട് മാറി നിൽക്കൂ. വത്സ, എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. എന്താ? ഓ എന്താ? അയ്യേ എട്ടരുത്. എടാ തന്തക്കി പറക്കാത്തവനെ, കമണ്ടലുവും വടിയും എടുത്ത് ദേശാടനത്തിന് ഇറങ്ങിയത് പിച്ചെടുക്കാനല്ല. നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയണതൊക്കെ ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? എനിക്ക് കള്ളലച്ചനുണ്ടെന്ന്. ഉണ്ടാ? ഉണ്ട്. മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ പോനെ വത്സ. ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത്. പോടാ പോടാ പോട പന്നി. വത്സേ, എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുഴിച്ചിടും. പോയിടും ശരി പോവാൻ. സ്വാമിജി,
ദീപാരാധന ഒക്കെ കഴിഞ്ഞു. ഓ മുണ്ടും നേരിയതും കാണുമ്പോൾ തരിക്കുക. ഭഗവാനെ എന്നെ പരീക്ഷിക്കരുത്. കാലത്ത് മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയൂ. അതിന്റെ ഇടയിൽ അവളുടെ ഒരു പ്രേമം. ഈശ്വരൻ ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാനേ. കൃഷ്ണ, ആ ചെക്കൻ ഏത് തറവാട്ടിലെയാണ് ഏട്ടൻ പറഞ്ഞത്? വാരിശേരിലെ വിശ്വനാഥമേന്റെ ഒരു മരുമകനായിട്ട് വരും. ഇപ്പൊ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താ? ആ ചെക്കനെ കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ പുണ്ണി? ഗോപി എന്താ പറയണേ? ഞാനൊന്നും പറയുന്നില്ല. വേണ്ട, അമ്പലവും വഴിപാടെന്നൊക്കെ പറഞ്ഞ് കാലത്തെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പോക്കൊന്ന് അവസാനിപ്പിച്ചേക്കണം. ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കണോ എന്തോ? ഇപ്പൊ ഇനി ആരും അവളോടൊന്നും പറയാൻ പോണ്ട. എടാ ഗോപി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കല്യാണം എന്നൊക്കെ പറഞ്ഞിപ്പോ പുറപ്പെട്ട, അതിനോട് പൊന്നും പണവും കെട്ടി വെച്ചിട്ടുണ്ടോ? ആദ്യം ആ ലോണൊന്ന് ശരിയായിക്കോട്ടെ. പൊന്നും പണവും മാത്രമല്ലോ കല്യാണം, മനസ്സിന്റെ ചേർച്ച കൂടിയല്ലേ. ഏട്ടം വളരെ നാളുകൾ കൂടി ഒരു സത്യം പറഞ്ഞു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുരുവികൾ, രാജാവിന്റെ കൊട്ടാരത്തിൽ കൂട് വെച്ചല്ലോ. റാണി വന്ന് നോക്കിയപ്പോൾ കുരുവികൾ അഞ്ചും, പാട്ടും പാടി പാട്ടും പാടി പറന്നു പോയല്ലോ. ടീച്ചറിനെ ഇപ്പൊ വിട്ടേക്കാം കേട്ടോ, ഒന്ന് വന്നേ. ഒരു മിനിറ്റേ. എന്താണോ, ഇന്നും അച്ഛനുമായിട്ട് വല്ലതൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഏയ്, കക്ഷിയുമായിട്ട് ഇനി ഫൈനൽ റൗണ്ടിൽ ഏറ്റുമുട്ടാമെന്ന് കരുതി വന്നത് അതിനല്ല. ആ ബാങ്ക് ലോണിന്റെ കാര്യത്തെ പറ്റി ഞാൻ മായയോട് പറഞ്ഞിരുന്നില്ലേ? അത് രണ്ടാഴ്ചക്കും ശരിയാക്കി തരാമെന്ന് മാനേജർ എത്തിക്കാം. പക്ഷേ അതിനു മുമ്പ് ചില ആചാര മര്യാദകളൊക്കെ ഉണ്ടല്ലോ. എന്താ? മനസ്സിലായില്ല അല്ലേ? അയാളുമായിട്ടൊന്ന് കൂടണം. കയ്യിലാണെങ്കിൽ കാലണയില്ല. മനസ്സിലായി മനസ്സിലായി. ഇന്ന് എന്റെ കയ്യിലും കാലണയില്ല. വാങ്ങിച്ച കാശ് എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ ഗോപിയേട്ടൻ? മാത്രമല്ല, വല്ലവനും മദ്യം വാങ്ങിച്ചു കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. അങ്ങനെയെങ്കിലും ഒന്ന് ചൂടാവൂലെന്ന് കരുതി ഞാൻ അഭിനയിച്ചതാ. സൗകര്യമായിട്ട് ഒരു ദിവസം ചൂടാവും. എന്താ ഇന്നലെ ഇവിടെ നിന്ന് മുറിച്ചു കൊടുത്ത തുണിയല്ലേ ഇത്? അതെ. അരമീറ്ററിൽ കുറവാന്നാ ഇയാളുടെ കംപ്ലൈന്റ്. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ല സാർ, ഞാൻ കൃത്യമായിട്ട് അളന്ന് മുറിച്ചു കൊടുത്തതാ. എനിക്കിതൊക്കെ മനസ്സിലാവൂടു. അരമീറ്റർ എങ്കിൽ അരമീറ്റർ, ഒപ്പിച്ച് കളയാമെന്നാണ് വിചാരമെങ്കിൽ അത് എന്റെ അടുത്ത് നടക്കില്ല. ഈ പണിയും ഇതിനപ്പുറവും കഴിഞ്ഞിട്ടാ ഞാൻ ഈ കഥയിൽ വന്നിരിക്കുന്നത്. അബദ്ധത്തിലല്ലോ. എന്ത് അബദ്ധം? ഒന്നും പറയണ്ട, ഇതങ്ങ് മാറ്റി കൊടുത്തേക്കൂ. അരമീറ്ററിന്റെ കാശ് ഞാൻ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം.